പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടെ. ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ഉയർത്തുന്നതും ദൈവം പണിയുന്നതും അത്ഭുതകരമായിട്ടാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടാകും. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിൻ്റെ വചനത്താൽ ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ച് പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ്. നിങ്ങൾ സ്നാനപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചതും ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ്. നിങ്ങൾ ഇപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങളെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. കാരണം നിങ്ങൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു ഗെത്സെമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി അവനെ ശക്തിപ്പെടുത്തി. ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മനുഷ്യരാരും നിങ്ങളെ സഹായിക്കാനില്ലെങ്കിലും, കൂടെ വരാമെന്ന് പറഞ്ഞ പലരും നിങ്ങളുടെ മുൻപിൽ വന്നില്ലെങ്കിലും, നിങ്ങളെ ശക്തിപ്പെടുത്താൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി സ്വർഗം നിങ്ങളെ ശക്തിപ്പെടുത്തും. ഒരുമിച്ച് നമുക്ക് ദൈവത്തിൻ്റെ മെസ്സേജിലേക്ക് കടക്കാം. ആമേൻ. ദൈവത്തിൻ്റെ ഇഷ്ടം. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ദൂത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ്. നമുക്ക് വേദപുസ്തകം എടുക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. യാക്കോബോ 1:18 വചനം തുടങ്ങുന്നത് എങ്ങനെയാണ്? നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരു വിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിക്കുന്നത് മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, പിശാചിൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ് അവൻ വീണ്ടും ജനനം പ്രാപിക്കുന്നത്. ഇന്ന് ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ടത് എൻ്റെ ഇഷ്ടത്തിലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ്. ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത് ആമേ സ്തോത്രം എൻ്റെ ഇഷ്ടത്തിലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ്. ഞാൻ വീണ്ടും ജനിച്ചത് എൻ്റെ ഇഷ്ടത്തിലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ്. ഞാൻ ചർച്ചിൽ വന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ്. ഇന്ന് എത്ര പറയാം ആമേൻ പറയാൻ സാധിക്കുക? ആമേൻ. ഞാൻ ആയിരിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവന് പറയാനുള്ള ദൂത് ഇതാണ്. അവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഞാൻ വിശുദ്ധിയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇന്ന് ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിക്കുന്നവനാണെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം നിങ്ങൾ ജനിച്ചിരിക്കുന്ന, വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കും? എത്ര പേർക്ക് നല്ല ആമേൻ പറയാൻ സാധിക്കും? എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം എന്ന് വായിച്ചിട്ട്, എബ്രായ ലേഖനം 10:7
അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ജാതകത്തിലല്ല, ഹോത്രം, ജാതകത്തിലല്ല, പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവന്റെ ജാതകം ഇരിക്കുന്നത് ആ അലമാരിക്കകത്തല്ല, അത് സ്വർഗത്തിനകത്താണ്, അത് ജീവന്റെ പുസ്തകത്തിനകത്താ. പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൽ നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന എന്താണെന്നറിയുമോ? നീ വാലല്ല തലയാകുമെന്ന, നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന, ഒരു പാതയും നിന്റെ കൂടാരത്തോട് അടുത്തു വരത്തില്ലെന്ന്. പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പലരും എഴുതാറുണ്ട്, നിങ്ങളെ കുറിച്ച് എഴുതാറുണ്ട്. അന്യായ രേഖകൾ, നിനക്ക് വിരോധവും പ്രതികൂലമായ കയ്യെഴുത്തുകൾ ഇന്ന് പകൽ പൊളിയാൻ പോവാ. നിന്നെ കുറിച്ച് എഴുതി വെച്ചത് മനുഷ്യനല്ല, രക്ഷിക്കപ്പെട്ട നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് നിന്റെ ഭാവി അറിയണമെങ്കിൽ നീ അവിടെ ഇവിടെ നോക്കരുത്. നിന്റെ ഭാവി അറിയണമെങ്കിൽ നീ പുസ്തകത്തിനകത്ത് നോക്ക. ഹല്ലേലൂയാ. ചില ആൾക്കാർ ഇന്നും കൈകൊണ്ടേ കാണിക്കും, കൈനോട്ടം. ചിലരൊക്കെ വാരഫലം അറിയാൻ വേണ്ടി കാത്തുകയ. സ്തോത്രം. ചിലരൊക്കെ ഇന്നും അന്ധവിശ്വാസം വിട്ടിട്ടില്ല. പാസ്റ്ററേ, 9:30 രാഘു, അതിനു മുമ്പ് പ്രാർത്ഥിക്കണം. എന്നാ രാഘുവാ? രാഘു നോക്കി പണത് നോക്കി വീട്ടിനകത്ത് തൂങ്ങിക്കിടക്കുമ്പോൾ ഒരു രാഘു നോക്കാതെ തമ്പുരാന്റെ മുഖത്ത് നോക്കി ആരുവ? ഇതുവരെ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്നെ കുറിച്ച് നീ അറിയണമെങ്കിൽ നീ പുസ്തകം വായിക്ക. പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? പുസ്തകത്തിൽ എന്നാ എഴുതിയിരിക്കുന്ന? നീ നദിയിൽ കൂടെ കടക്കേണ്ടി വരും. നദി നിന്റെ മീതെ കവിയത്തില്ല. ഇന്ന് പകൽ അഭിഷേകത്തിന് ശക്തിയാൽ നിന്നെ കുറിച്ച് നീ അറിയണമെങ്കിൽ, നിന്നെ കുറിച്ച് അറിയണമെങ്കിൽ നിന്റെ അപ്പനോട് ചോദിക്കണ്ട, അമ്മയോട് ചോദിക്കണ്ട, നിന്നെ ജനിപ്പിച്ചവനോട് ചോദിക്കാം. നിങ്ങൾ ആരാന്ന് മനസ്സിലായോ? നിങ്ങൾ ആരാന്ന് മനസ്സിലായോ? നിങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ എവിടെ നോക്കണം? പുസ്തകത്തിൽ നോക്കണം. എവിടെ നോക്കണം? പുസ്തകത്തിൽ നോക്കണം. അപ്പം പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ വളർത്തണം. പാവിയാകെ നിന്നെ വീണ്ടും ജനിപ്പിച്ചത് അപ്പനല്ല, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തിയുള്ള ദൈവമാണ് ആമേൻ. അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മയല്ല നിന്നെ ജനിപ്പിച്ചത്. ഇനി ഞാൻ വിളിച്ചു പറയാം, നിന്നെ കുറിച്ച് നീ അറിയണമെങ്കിൽ നീ പുസ്തകത്തിൽ നോക്കണം. പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ തക്ക സമയത്ത് ഉയർത്താമെന്ന്. തക്ക സമയത്ത് ഉയർത്താമെന്ന് എഴുതി വെച്ചിരിക്കുന്ന, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്ക് താണിരിക്കാനാ എഴുതി വെച്ചിരിക്കുന്ന. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അങ്ങനെ പുസ്തകത്തിനകത്ത് എഴുതിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയും, ഞാൻ മനുഷ്യൻ്റെ ഇഷ്ടത്തിന് പോകത്തില്ല, അമ്മേ പിശാചിൻ്റെ ഇഷ്ടത്തിന് പോകത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വരികയാ. ഐ ആം റെഡിയാ, ഞാൻ റെഡിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ റെഡിയാണ്. കാരണം എന്നെ കുറിച്ച് പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിനകത്ത്. അങ്ങനെ അറിയപ്പെടുന്നവർക്കൊരു അകത്തൊരു ധൈര്യം ഉണ്ടാവും. കാര്യം എന്താണെന്നറിയാമോ? എന്നെ കുറിച്ച് തമ്പുരാൻ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഇഷ്ടമേ ചെയ്യത്തുള്ളൂ. അവൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നിനക്കെതിരെ വ്യക്തികൾ എഴുന്നേക്കും, ശക്തികൾ എഴുന്നേക്കും, ദേശത്തിൻ്റെ ആധിപതികൾ നിനക്കെതിരെ വാലും പൊക്കി വരും. അപ്പോഴും നീ പറയും, ഒരു ബാധയും ഒരു ബാധയും എൻ്റെ കൂടാരത്തോ അടുക്കത്തില്ല. അങ്ങനെങ്ങാലും അടുത്താൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല പ്രളയത്തെയും ചവിട്ടുവാന് എനിക്ക് അധികാരമുണ്ടോ? ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. ഞാൻ വരികയാ അവൻ്റെ ഇഷ്ടം ചെയ്യാൻ. ഒന്ന് പറയാമോ? ഞാൻ വരുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യാൻ. അവൻ്റെ ഇഷ്ടം എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇന്ന് ശുദ്ധീകരിച്ചോ, നാളെ അതിശയങ്ങൾ കാണും. ഇന്ന് ശുദ്ധീകരിച്ചോ, നാളെ അത്ഭുതങ്ങൾ കാണുക. ഇന്ന് ദൈവത്തോട് അടുത്ത് നിന്നോ, നാളെ നിന്റെ ജീവിതത്തില് അടയാളങ്ങൾ ഉണ്ടാകുക. ഈ പ്രസംഗങ്ങൾക്ക് ഒരാൾ പരാജയപ്പെടത്തില്ല, ഒരെണ്ണം പരാജയപ്പെട്ടു പോകത്തില്ല, ഒരെണ്ണം തകർന്നു പോകത്തില്ല. കാരണം ഞാൻ പറയുന്ന ജീവന്റെ വചനമാണ്, ഞാൻ പറയുന്ന ആത്മാവിന്റെ ദൂത. അത് കേൾക്കുന്ന നിന്റെ അകത്ത് ആത്മാവിന്റെ ശക്തി വർദ്ധിക്കുക, ആത്മാവിന്റെ ബലം വർദ്ധിക്കുക, ആത്മാവിന്റെ വെളിപ്പാട് കാണുവാൻ നിന്റെ ഹൃദയത്തിട്ട് പ്രകാശിക്കുക. ഇന്ന് പകൽ അത് സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തി ഒരു ആമേ പറഞ്ഞാട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോ പറഞ്ഞോളാം,
കർത്താവ് നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ എഴുന്നേൽക്കുക. നിന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവ്, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുക. നമുക്ക് വായിക്കാം ആമേ. സങ്കീർത്തനകൾ 40:8 വായിച്ചേ. 40:8 സങ്കീർത്തനം 40:8. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെടുന്നത്? നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ വായിലല്ല, എന്റെ കണ്ണിലല്ല, എന്റെ ഉള്ളിലിരിക്കുന്നു. ഇന്ന് പ്രമാണം അകത്തുള്ളവൻ ഒന്ന് പറയത്തുള്ളൂ, കർത്താവേ നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നത് എൻ്റെ അകത്ത് വചനമുള്ളത് കൊണ്ടാണ്, എൻ്റെ അകത്ത് പ്രമാണമുള്ളത് കൊണ്ടാണ്, എൻ്റെ അകത്ത് പ്രമാണമുള്ളത് കൊണ്ട് ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു. എന്നാൽ ചില കൂട്ടരുണ്ട് ജാതികളുടെ ഇഷ്ടം ചെയ്യുന്നവർ. ആരുടെ ഇഷ്ടമാണ്? ജാതികളുടെ ഇഷ്ടം എന്താ? നമുക്ക് വായിക്കാം 1 Petros 4:3 വായിച്ചേ. 1 Petros 4:3. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. മതി ഇന്ന് മതി കേട്ടോ. കാമാർത്ഥികളിലും മോഹാർത്ഥികളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അപ്പം ജാതികളുടെ ഇഷ്ടം എന്താ? കാമാർത്ഥികൾ, മോഹാർത്ഥികൾ, വീഞ്ഞു കുടിക്കുക, വെറിക്കൂത്ത് പറയുക, മദ്യപിക്കുക, വിഗ്രഹത്തെ ആരാധിക്കുക, ഇങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ജാതികളുടെ ഇഷ്ടം ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടരുള്ളപ്പോൾ അതിൻ്റെ നടുവിൽ നീ വിളിച്ച് പറയുക, ഇല്ല കർത്താവേ ഇല്ല, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുകയാണ്, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുകയാണ്, നിന്റെ വചനം എൻ്റെ അകത്തുള്ളത് കൊണ്ട്, നിന്റെ പ്രമാണം എൻ്റെ അകത്തുള്ളത് കൊണ്ട് നിന്നെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുകയാണ്. എന്നാൽ അതിന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ ആരുടെ ഇഷ്ടമാ? ദൈവത്തിന്റെ ഇഷ്ടമല്ല കേട്ടോ. നീ ഏത് വിഗ്രഹത്തെ പൊക്കിപ്പിടിച്ച് നടന്നാലോ അതെന്നെ ദൈവത്തിന്റെ ഇഷ്ടമല്ല. വിഗ്രഹം ദൈവത്തിന്റെ വഴപ്പാണ്, അത് ജാതികളുടെ ഇഷ്ടമാ. ദൈവത്തിന്റെ ഇഷ്ടം എന്താ? യേശുക്രിസ്തു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, പോത്രം നിങ്ങൾ ഈ വണ്ണം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് ഈ വണ്ണം പ്രാർത്ഥിക്കണം. മത്തായി സുവിശേഷം 6:10 മുതലുള്ള ഒന്ന് നോക്കേ. മത്തായി, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ മോഡൽ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചോണം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. സ്വർഗത്തിൽ രോഗമുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രത്യേകത സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. സ്വർഗത്തിൽ കണ്ണുനീരുണ്ടോ? അങ്ങനെയാണ്, സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. സ്വർഗത്തിൽ ക്യാൻസർ ഉണ്ടോ? സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. സ്വർഗത്തിൽ കടഭാരമുണ്ടോ? സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. സ്വർഗത്തിൽ ജപ്തിയുണ്ടോ? ഹലോ, എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗത്തിലെ പോലെ. സ്വർഗത്തിൽ എന്താ? നിത്യസന്തോഷം, നിത്യസന്തോഷം, നിത്യ സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം. ഐ മീൻ അങ്ങനെ ഒരു സ്വർഗത്തിലെ പോലെ. സ്വർഗത്തിൽ വിശപ്പുണ്ടോ? ദാഹമുണ്ടോ? സ്വർഗത്തിൽ ആമേൻ നിരാശയുണ്ടോ? സ്വർഗത്തിൽ ഭാരങ്ങളുണ്ടോ? സ്വർഗത്തിൽ ആമേൻ ദുഃഖങ്ങളുണ്ടോ? സ്വർഗത്തിൽ ബന്ധനങ്ങളുണ്ടോ? സ്വർഗത്തിൽ മന്ത്രവാദമുണ്ടോ? സ്വർഗത്തിൽ ആക്സിഡൻ്റ് ഉണ്ടോ? സ്വർഗത്തിൽ ബി പി ഉണ്ടോ? സ്വർഗത്തിൽ ഷുഗർ ഉണ്ടോ? സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇന്ന് എത്ര പ്രാർത്ഥിക്കും സ്വർഗത്തിലെ പോലെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകാൻ, ഭൂമിയിലാകാൻ എന്നെ അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു മോഡലാണ്, സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ എന്താകണം ഭൂമിയിലാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ ദൂത് പറയാം, നിങ്ങളുടെ വീടൊന്ന് സ്വർഗമാക്കിയേ. ഹലോ, വീടെന്താക്കണം? എൻ്റെ വീട് ഒരു ചെറിയ സ്വർഗമാണ്. മിണ്ടുന്നില്ല. എൻ്റെ വീട് ചെറിയൊരു സ്വർഗമാണ്. സ്വർഗമാ, കാരണം അതിനകത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, അതിന് ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമാണ് എനിക്ക് ദൈവം തന്നത്. അത് ഭവനമായത് കൊണ്ടല്ല, ഞങ്ങളെ താമസിക്കുന്നതുകൊണ്ടാണ്. ഹോത്രം. ഏത് വീട്ടിൽ അഭിഷേകമുള്ളവൻ, രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, കർത്തൃമേശ സ്വീകരിക്കുന്നവൻ ഏത് വീട്ടിൽ താമസിക്കുന്നോ ആ വീട് സ്വർഗമായി മാറും. അവിടെ നിന്ന് കലഹം പുറത്തു പോകുമോ? അവിടെ നിന്ന് നിരാശ പുറത്തു പോകുമോ? അവിടെ നിന്ന് ദാരിദ്ര്യം പുറത്തു പോകുമോ? അവിടെ നിന്ന് ദുഃഖങ്ങൾ പുറത്തു പോകുമോ? ഇനി ഞാൻ വ്യക്തമായി വിളിച്ചോ, സ്വർഗത്തിലെ പോലെ, സ്വർഗത്തിലെ പോലെ. ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ചില കുടുംബത്തിലെ തകർച്ചകൾ പുറത്തു പോകാൻ പോവാ. ഇന്ന് ശക്തിയോടെ പ്രാർത്ഥിക്കുക, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, സ്വർഗത്തിലെ പോലെ. യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയിലും എപ്പോഴും മുഴങ്ങി നിൽക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. നമ്മളൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ, ഭക്തന്മാരുടെ ഹൃദയത്തിലെ കർത്താവ് നീ അത് തരണമേ, നീ അത് തരണമേ, നീ അത് തരണമേ, നീ തരണമേ എന്ന് പറഞ്ഞ് മൂന്നും നാലും അഞ്ചും ദിവസം ഉപവസിച്ചിട്ട് പറയും, എങ്കിലും നിൻ്റെ ഇഷ്ടം പോലെ. കിട്ടാതിരിക്കാൻ പറയും, അത് നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെയല്ല, യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ശുശ്രൂഷയിലേക്ക് യേശു പ്രവേശിക്കാൻ പോവുക. ഗത്സമന തോട്ടത്തിൽ യേശുക്രിസ്തു കയറി, അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവൻ കയറി. അവൻ ലൂക്കോസിൻ്റെ സുവിശേഷം 22:42 വാക്യത്തിലുണ്ട്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ കടക്കാതിരിപ്പാൻ ഉണർന്നിട്ട് പ്രാർത്ഥിപ്പൻ. ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയിട്ട് അവൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു വന്നത് ഭൂതങ്ങളെ പുറത്താക്കാനല്ല, യേശുക്രിസ്തു വന്നത് രോഗികളെ സൗഖ്യമാക്കാനല്ല, യേശുക്രിസ്തു വന്നത് കുരുടി കണ്ണ് തുറക്കാനല്ല, പച്ചവെള്ളത്തെ വീഞ്ഞാക്കാനല്ല, വെള്ളത്തിൻ്റെ മേൽ നടക്കാനല്ല. യേശുക്രിസ്തു വന്നത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, കാൽവരി ക്രൂശിൽ മരിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. മനുഷ്യൻ്റെ ശാപത്തിനകത്ത് നിന്ന്, ആദാമ്യ ശാപത്തിനകത്ത് നിന്ന്, ആദാമ്യ പാപത്തിനകത്ത് നിന്ന് മനുഷ്യനെ എന്നേക്കുമായി വീണ്ടെടുക്കാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തിട്ട് ഇതുപോലെ യേശുക്രിസ്തു പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം താൻ മുട്ടുകുത്തി വളരെ ഭാരത്തോടെ വേദനയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ തൻ്റെ വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികൾ പോലെ താഴെ വീണു. അപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. ഇന്ന് പകൽ വലിയ വേദന, വലിയ ക്രൂശുമരണം, വലിയ ഒറ്റപ്പെടല, വലിയ ദുഃഖങ്ങൾ, വലിയ നിരാശകൾ, യേശു ഇതെല്ലാം കണ്ടതാണ്. യേശുവിന് ആത്മാവിൽ അറിയാമായിരുന്നു. യേശു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആമേ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകുക, ആമേ ഞാൻ ക്രൂശിക്കപ്പെടുക, ഞാൻ മരിക്കുമെന്ന് യേശു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിന് ആത്മാവിൽ വ്യക്തമായിട്ട് അറിയാമായിരുന്നു താൻ ക്രൂശിക്കപ്പെടുമെന്ന്. ആ ഒരു ക്രൂശീകരണത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ച യേശു ഗത്സമന തോട്ടത്തിനകത്ത് തൻ്റെ ചോരത്തുള്ളികൾ വിയർപ്പ് തുള്ളികൾ പോലെ താഴെ വീഴുന്ന ഹൃദയം പൊട്ടുന്ന വേദനയ്ക്കകത്ത് അവൻ പ്രാർത്ഥിച്ചപ്പോഴും പറയുന്ന പ്രാർത്ഥന ഇതാണ്, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിന്നെ ഇഷ്ടം പോലെ ആകട്ടെ. എത്ര വേദന വന്നാലോ, എത്ര ഭാരം വന്നാലോ, എത്ര ദുഃഖം വന്നാലോ, എത്ര നിന്ന വന്നാലും നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ ശക്തിപ്പെടുത്താൻ പത്രോസ് ഉറങ്ങിപ്പോയാലും യാക്കോബ് ഉറങ്ങിപ്പോയാലും ഉറങ്ങാത്ത ദൈവം, മയങ്ങാത്ത ദൈവം തൻ്റെ ദൂതനെ അഴച്ച് അവനെ ശക്തിപ്പെടുത്തി, ഇന്ന് പകൽക്കാലം ദൈവഹിതത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അവനെ സഹായിക്കാൻ കൂടെ നിൽക്കുന്നവർ ഇല്ലെങ്കിലോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവിടെ ഇറങ്ങി അവനെ ശക്തിപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാ. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ രഹസ്യം അതായിരുന്നു,
ഒരു പടയാളിക്കും അവനെ തകർക്കാൻ പറ്റാഞ്ഞത്, ഒരു അമൻ സ്തോത്രം മുൾക്കിരീടത്തിനും അവൻ്റെ ബോധം തകർക്കാൻ പറ്റാഞ്ഞത്. അവനെ മാറി മാറി അടിച്ചിട്ടും അവനെ ഉഴവചാലുകൾ കീറിയിട്ടും അവൻ്റെ ശരീരത്തിൽ അമൻ പല ചാട്ടമാറുകൊണ്ട് അടിച്ച് അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിച്ച് അവൻ്റെ തല ഓട്ടി തകർക്കപ്പെട്ടിട്ടും അവൻ തളതാതിരുന്നത് ഗച്ചമന തോട്ടത്തിലെ ഒറ്റ പ്രാർത്ഥനയാണ്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണമേ. ഇന്ന് ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു ദൈവവേദനെ നിനക്ക് വിരോധമായി എത്ര എത്ര ശക്തികൾ എഴുന്നേറ്റാലോ, എത്ര എത്ര പ്രതികൂലങ്ങൾ എഴുന്നേറ്റാലോ, ഒരു മനുഷ്യൻ ലഭിക്കാത്തതുപോലെ മുറിവുകളും വേദനകളും നിനക്ക് വന്നാലോ, നീ തകരത്തില്ല, കാണോ നിന്റെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തിയാലോ, ദൈവത്തിലെ ദൂതനാണ്. റോമൻ പടയാളികൾ പലരെ അടിച്ചിട്ടുണ്ട്, അടിച്ചവരൊന്നും പൊങ്ങിയിട്ടില്ല, അടിച്ചവരെല്ലാം എടുത്തുകൊണ്ട് വന്നാ ക്രൂശിച്ചിട്ടുള്ളത്. പക്ഷേ എത്ര അടിച്ചിട്ടും യേശു ക്രിസ്തു തകർന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? ഗെത്സെമനത്തോട്ടത്തിൽ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന അതിവേദനയിലൂടെ കടന്നു പോകുമ്പോൾ, വലിയ പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ, മുട്ടുമുടക്കി രാത്രിയുടെ യാമങ്ങൾ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, എനിക്ക് വരാൻ പോകുന്ന ഏത് പ്രതികൂലമാണെങ്കിലോ അതിനകത്ത് നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നീ തകരത്തില്ല കേട്ടോ, നിന്നെ ശക്തിപ്പെടുത്താൻ. പത്രോസ് ഇറങ്ങിപ്പോയി, യാക്കോബ് ഇറങ്ങിപ്പോയി, യോഹാൻ ഞാൻ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരൊക്കെ ഉറങ്ങിപ്പോയാലും നീ ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ നീ പ്രാർത്ഥിക്കുന്ന ദൈവം ഉറങ്ങത്തില്ല. അവൻ ഉറങ്ങത്തുമില്ല, മയങ്ങത്തുമില്ല. അവൻ ശക്തിപ്പെടുത്താൻ ഒരു ദൂതനെ അയച്ചു. ഇന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ അവൻ തൻ്റെ കരങ്ങളിൽ വഹിക്കുക, അവൻ തൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അഴച്ച് എൻ്റെ ദുർഘടങ്ങളെ നിരപ്പാക്കി താമരവാതിൽ തകർക്കുക എന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കും? യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ദൈവ ഇഷ്ടം നടക്കണമെന്ന, യേശു പ്രാർത്ഥിച്ചതും അങ്ങനെ തന്നെയാണ്. പഠിപ്പിക്കുന്നത് വേറെ, ചെയ്യുന്നത് വേറെയല്ല. യേശു എന്ത് പഠിപ്പിച്ചു അത് തന്നെ യേശു ചെയ്തു. അമ്മേ വായിക്കാം സങ്കീർത്തനങ്ങൾ 143:10 എഴുതാടെ, 143:10. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ, എത്ര പേർ പ്രാർത്ഥിക്കാം, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം. നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ ദൈവമാണ്, എത്ര പേർ കർത്താവ് നീ എൻ്റെ ദൈവമാ, അപ്പോൾ നീ എൻ്റെ ദൈവമാ, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം. നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ, നിന്റെ നല്ല ആത്മാവ്, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഇന്ന് ഞാൻ വിളിച്ചു പറയാം, എത്ര പേരെന്ന് പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് എത്ര പേരെ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ നിന്റെ ഇഷ്ടം ഒന്ന് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, കർത്താവേ നിന്റെ ഹിതത്തിന് ഒത്തമണ്ണം മുന്നേറാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ പരിശുദ്ധാത്മാവ് നടത്താൻ ശക്തനാണ്. നീ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്നെ അത് ചെയ്യിക്കാൻ ദൈവ ശക്തനാണ്. നീ എന്ത് പ്രാർത്ഥിച്ചോ ദൈവത്തോട് അത് നിനക്ക് തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. കർത്താവ് നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാണ്. യേശുക്രിസ്തു ശമരിയാക്കാരി സ്ത്രീയുടെ അടുക്കൽ, അല്ലെ കിണറിൻ്റെ കരയിൽ നിന്ന് ശമരിയാക്കാരി സ്ത്രീ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു അവളോട് സംസാരിച്ചു. അവൾക്ക് മനസ്സിലായി, ഞാൻ സംസാരിക്കുന്നത് ഒരു യഹൂദനോടല്ല, യഹൂദന്മാരുടെ പ്രത്യാശയെ ക്രിസ്തുവിനോടാണ് സംസാരിക്കുന്നത്. അവൾ പാത്രം വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോയി. അങ്ങനെ പട്ടണത്തിൽ ഭക്ഷണം വാങ്ങാൻ പോയ ശിഷ്യന്മാർ മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഗുരുവെ ഭക്ഷിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞൊരു പദമുണ്ട്, ആമൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷണം എനിക്ക് കഴിക്കാനുണ്ട്. യോഹന്നൻ്റെ സുവിശേഷം 4:3 അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആമേ, അപ്പോൾ ആ ശിഷ്യന്മാർ പറയുന്നൊരു പദമുണ്ട്, ഇവൻ ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടാകും. ഇവൻ ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷിക്കാൻ ആകയാൽ അവന് വല്ലവനും വന്ന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. അടുത്ത വാക്യം, യേശു അവരോട് പറഞ്ഞത്, എന്നെ അഴച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശു പറയുന്ന പദം ഇതാണ്, എന്നെ
അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ, നിന്നെ ഈ ഭൂമിയിലേക്ക് കാണിച്ചപ്പോൾ നിനക്കൊരു പ്രവൃത്തി ചെയ്യാൻ ദൈവം തന്നിട്ടുണ്ട്. നിനക്കൊരു ശുശ്രൂഷ നിന്നെക്കുറിച്ച് ദൈവം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചാണ് നിന്നെ ഭൂമിയിലേക്ക് കാഴ്ചിരിക്കുന്നത്. അതാണ് നിൻ്റെ ആഹാരമായിരിക്കേണ്ടത്, അതാണ് നിൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടത്. യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ചോ, എനിക്ക് ഭക്ഷിക്കേണ്ട കാര്യമില്ല, എന്നെ അഴച്ചവൻ്റെ ഇഷ്ടം ചെയ്ത്, എന്നെ അഴച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. യേശുവിനെ നോക്കിയാൽ യേശു എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് യേശുക്രിസ്തു ലാസറിൻ്റെ കല്ലറയ്ക്കിടെ മുമ്പിൽ നിൽക്കുമ്പോഴും യേശു പറയുന്നൊരു പദമുണ്ട്, കർത്താവ് നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എങ്കിലും ഈ നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇവരുടെ നിമിത്തം പറയുന്നു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ യേശു ദൈവ ഇഷ്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് 4 ദിവസം കഴിഞ്ഞ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചവൻ ജീവനോടെ പുറത്തു വന്നു. കാരണം ദൈവ ഇഷ്ടത്തിൽ നിൽക്കുന്നവൻ്റെ മുമ്പിൽ മരണം ജീവനായി മാറുക, രോഗങ്ങൾ സൗഖ്യമായി മാറുക, എല്ലാ കയ്പും മധുരമായി മാറുക, എല്ലാ കുറ്റവും സൗഖ്യമായി മാറുക. കാരണം അന്ധകാര ശക്തികൾ അവൻ്റെ മുമ്പിൽ വിറച്ചു മാറുക. കാരണം അവൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ്. അത്ഭുത സാക്ഷ്യമാണ് പ്രിയ സഹോദരിക്ക്. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു, ചില പൈശാച്യ ശക്തികൾ ഈ സഹോദര ശരീരത്തിൽ കയറിയിട്ട് ഈ സഹോദരിക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുകയില്ല, നിശ്ചയം കുഞ്ഞുങ്ങളെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് വാദിച്ചു. എന്നാൽ ആ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി ഇന്ന് രമിത സിസ്റ്റർ ഒരു മിടുക്കൻ കുഞ്ഞുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന. സ്തോത്രം പറഞ്ഞാട്ടെ സിസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ സഭയെ കടന്നു വന്നിട്ട് ഇപ്പോൾ 4 വർഷമാവുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് 6 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു. ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ സഭയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇന്നിപ്പോൾ എനിക്ക് കിട്ടാത്തൊരു എന്തോ എനിക്ക് കിട്ടി, ഒരു സമാധാന സന്തോഷം കിട്ടി. ഇവിടെ വന്ന് പാരാധിച്ചപ്പോൾ പല പ്രാവശ്യം എനിക്ക് വെളിപാടിൽ ഒരാൺകുഞ്ഞ് നിനക്ക് ഞാൻ തരും, ഇവ എന്നോട് എപ്പോഴും അരളി ചെയ്തു. അത് ഏറ്റെടുത്ത് ഒരു ദിവസം ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആൻറ്റി പറഞ്ഞു, ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ചെയ്യുന്നത്. ആ വചനം, അങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്. ആ വചനം നമുക്ക് ഇപ്പം ദൈവം എനിക്ക് ഒരു കയ്യിലൊരു കുഞ്ഞിനെ തരുന്നു കാണിച്ച്. ഇപ്പോ മരുന്നെടുക്കാതെ കുഞ്ഞിനെ കിട്ടിയേ? ഒരു സ്തോത്രം. ഈ 6 വർഷമായി, 6 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. നിന്നെയും പരിഹാസവും എല്ലാം കേട്ടു. പക്ഷേ എത്ര നിന്ന് കേട്ടിട്ടും അറിഞ്ഞ ദൈവത്തെ തള്ളിപ്പറയാൻ തീരുമാനിച്ചില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതകരമായിട്ട്, അതിശയകരമായിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തു, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്തു. അവസാന സമയം കുഞ്ഞിനെ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും ദൈവം കൊടുത്തു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സഹോദരിയെ, കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു വാങ്ങിച്ച കുഞ്ഞ് ഒരു ശമുവേലിനെ പോലെ, ആലയത്തിൽ പ്രവചിക്കട്ടെ, ആലയത്തിൽ ദൈവശബ്ദം കേൾക്കട്ടെ. ദേശത്ത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന, മന്ത്രിമാരെ അഭിഷേകം ചെയ്യുന്നവനായിട്ട് ഇവൻ പുറത്തു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൈവച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് ആരെങ്കിലും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊടുക്കണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു. യേശുവിനാമത്തിൽ പിതാവേ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദൂതി കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടം മാറ്റിവെച്ച്, കൂട്ടുകാരുടെ ഇഷ്ടം മാറ്റിവെച്ച്, കുടുംബക്കാരുടെ ഇഷ്ടം മാറ്റിവെച്ച്, പാരമ്പര്യത്തിൽ ചെയ്തു പോകുന്ന ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. സ്വർഗസ്ഥ പിതാവേ, ഈ മെസ്സേജ് കേട്ട ഓരോ വ്യക്തികളുടെയും ഇഷ്ടം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള പുതിയ ഹൃദയം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ ഇഷ്ടത്തിൽ നീങ്ങുന്നവരായി, ദൈവ ഇഷ്ടത്തിൽ ചലിക്കുന്നവരാക്കി ദൈവം മാറ്റണം. കർത്താവേ, ഇപ്പോൾ തന്നെ രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗശാന്തിയും ആരോഗ്യവും വരുത്തി ഇവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ ശക്തികൾ ഇവരെ വിട്ട് മാറട്ടെ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ ഇവരെ വിട്ട് മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പണരാൽ ഇപ്പോൾ ഇവർക്ക് സൗഖ്യം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ ഞാൻ കൽപ്പിക്കുന്നു. സ്വർഗത്തിൽ ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. പ്രേമുള്ളവരെ, കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.